രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റിയാണ്. നമുക്കറിയാം ആ ഒരു നിയമത്തിന്റെ യാഥാർത്ഥ്യ ബോധം എന്താണെന്ന് പോലും മനസ്സിലാകാതെ, അല്ലെങ്കിൽ ആ ഒരു പൗരത്വ ഭേദഗതി നിയമത്തെ അതിൽ ഒരു മറയാക്കിക്കൊണ്ട് ഈ നാട്ടിൽ അരക്ഷിതാവസ്ഥ അരോചനം സൃഷ്ടിക്കുവാനായിട്ടുള്ള ചില താല്പര്യ കക്ഷികളുടെ ദേശവിരുദ്ധ ശക്തികളുടെ ശ്രമങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തത്വമേ ന്യൂസ് ഇതിനെപ്പറ്റി നിരന്തരമായി ജാഗ്രതയോടുകൂടി അവധാനതയോടുകൂടി നിരവധി വാർത്തകൾ ചെയ്യുന്നു, അതിന്റെ ഓരോ ഫോളോ അപ്പുകളും ചെയ്യുന്നു. ഈ ഒരു അവസരത്തിലാണ് നമ്മൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായി ഞങ്ങളുടെ എഡിറ്റോറിയലിന്റെ, അതായത് ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിന്റെ ഒരു വിലയിരുത്തലുകളായി ഇവിടെ നമുക്കൊന്ന് ഒന്ന് കണ്ണോടിച്ചു പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് തത്വമേ ന്യൂസിന്റെ ഡെസ്ക് ഇൻ ചീഫ് ശ്രീ സുദർശൻ നമ്പൂതിരിയാണ്. അദ്ദേഹമാണ് ഈ ഒരു വാർത്തയുടെ ഏറ്റവും കൂടുതൽ വിശദാംശങ്ങൾ കൂടുതലായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ചേട്ടാ, ഈ ഒരു നിലപാടുകൾ ഈ ഒരു പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കാണ്, എന്താണ് ഇത്ര സഹിഷ്ണുത തോന്നാൻ കാരണം? നമ്മൾ രാജ്യ പുരോഗതിക്കായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായിട്ട്, ഐക്യത്തിനായിട്ട് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ നിയമമാണ് ദേശീയ പൗരത്വ ഭേദഗതി നിയമം. അതിൻ്റെ വശങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ പാർലമെൻറ്റിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ തന്നെ വന്ന കാര്യങ്ങളാണ്. എന്നാൽ പോലും അവയൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഒരു കൂട്ടം വിഘടനവാദികളും ജിഹാദികളും അവർക്ക് കൂട്ടായിട്ട് കമ്മ്യൂണിസ്റ്റ് തീവ്രചിന്ത പുലർത്തുന്നവരും അതുപോലെ കോൺഗ്രസ്സുകാരും എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി ചേർന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തത്വമേ ന്യൂസ് രാജ്യ പുരോഗതിക്കൊപ്പമാണ് CAA, അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, പൗരത്വ ഭേദഗതി നിയമത്തിനൊപ്പമാണ്. അത് രാജ്യത്തിൻ്റെ ഒരു നന്മയിലേക്ക്, ഐക്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു നിയമം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും നമ്മൾ രാഷ്ട്രത്തിനൊപ്പം നിൽക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. തീർച്ചയായും നമ്മൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യസ്നേഹത്തിലൂന്നിയ, രാജ്യ പുരോഗതിയിലൂന്നിയ, ഐക്യത്തിലൂന്നിയ ഒരു മാധ്യമ പ്രവർത്തനമാണ് തത്വമേ ന്യൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം വിഘടനവാദികൾ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ, പ്രത്യേകിച്ചും കേരളത്തിൽ. കേരളത്തിൽ ഇപ്പോൾ ഹർത്താലിന് ആഹ്വാനം നൽകി, അത് ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഹർത്താലിന് ആഹ്വാനം നൽകി. അതുപോലെ തന്നെ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലെ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നമ്മൾ കൃത്യമായി തന്നെ ഓരോ സ്റ്റോറികളായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ എല്ലാം സഹിതം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തനം സുതാര്യമായി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വമുള്ള ചില മാധ്യമപ്രവർത്തകരും ഈ വിഘടനവാദികൾക്കൊപ്പം ചേർന്ന്, പ്രത്യേകിച്ചും ഡൽഹിയിലും മീഡിയ വണ്ണിൻ്റെയും അതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും ഒക്കെ ചില മാധ്യമപ്രവർത്തകർ, അവർ ഈ ഒരു വിഘടന സമ്പ്രദായത്തിനൊപ്പം ചേർന്ന് രാജ്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു ദുഃഖകരമായൊരവസ്ഥ കൂടി. ഒരു നമ്മൾ ഒരു പറ്റം മാധ്യമപ്രവർത്തകർ തീർച്ചയായിട്ടും നമ്മൾ രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ്, രാജ്യത്തിൻ്റെ നന്മയ്ക്കായി നിലകൊള്ളേണ്ടവരാണ്, സത്യമായ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥരാണ്, നമ്മളൊക്കെ തന്നെ ഉത്തരവാദിത്വപ്പെട്ടവരാണ്. അപ്പോൾ അവർ ആ ഉത്തരവാദിത്വം മറന്നുകൊണ്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ സധൈര്യം അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മളുടെ ഓരോ സ്റ്റോറികളിലൂടെയും ഓരോ വാർത്തകളിലൂടെയും ഓരോ വിശകലനങ്ങളിലൂടെയും. നമ്മൾ ഈ CAA ബന്ധപ്പെട്ട് വിശദമായി തന്നെ സെക്യൂരിറ്റി സ്കാൻ എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മളുടെ തത്വമേ ന്യൂസിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് ശ്രീ രാജേഷ് ജി പിള്ള, അദ്ദേഹമാണ് അത് അവതരിപ്പിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു ഡിസ്കഷൻ, ഒരു പ്രത്യേക പരിപാടിയും നമ്മൾ ചെയ്തിരുന്നു. തീർച്ചയായും നമ്മൾ ഈ നിയമത്തിനൊപ്പമാണ്, ഈ നിയമം നടപ്പിലാക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നു. ആ സത്യം ജനങ്ങളെ മനസ്സിലാക്കാൻ കൂടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ഉദ്യമം ഒടുവിൽ വിജയം നന്മയുടേത് എന്ന് പറയുന്നത് പോലെ, നമ്മുടെ ഉദ്യമം തീർച്ചയായും വിജയിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അതേപോലെ നമ്മുടെ ഈ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എൻ്റെ മുന്നണിയിൽ നിൽക്കുന്നത് മലയാളികളാണ്. പ്രത്യേകിച്ച് ഈ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി അലിഗഡ്, അതേപോലെ അങ്ങനെയുള്ള മുസ്ലിം ഓറിയൻറ്റഡ് ഈ യൂണിവേഴ്സിറ്റികളിൽ സ്വാഭാവികമായും പഠിക്കുന്ന ഈ മലയാളി പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാലും അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ഒരു വല്ലാത്ത ഒരു തീപ്പൊരിത്വം ഒക്കെ ഉള്ളത്. അതിനകത്ത് പല പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്, ഇതൊരു അന്താരാഷ്ട്ര അജണ്ടയുടെ ഭാഗമായിട്ട് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്ത്രീകളെയും ഇതുപോലെ വിദ്യാർത്ഥികളെയും മുന്നണിയിൽ നിർത്തിക്കഴിഞ്ഞാൽ കുറെ കൂടി ജനശ്രദ്ധ ഈ പ്രക്ഷോഭങ്ങൾക്കും ഇത്തരം താന്തോന്നിത്തരങ്ങൾക്കും കിട്ടും എന്ന ഇവരുടെ ഒരു വിശ്വാസം, ഈ തീവ്ര ചിന്താഗതിക്കാരുടെ, ഈ തീവ്രവാദികളുടെ, അല്ലെങ്കിൽ ഈ ജിഹാദികളുടെ, അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ നിൽക്കുന്നവരുടെ ഒരു വിശ്വാസം, ഒരു അമിതമായ ആത്മവിശ്വാസമാണ് ശ്യാം നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഈ വിദ്യാർത്ഥികളെ തെരുവിലിറക്കുന്നതിലൂടെ പുറത്തു വരുന്നത്. ഇവരിൽ പലരും അവിടുത്തെ ഗവേഷണ വിദ്യാർത്ഥികളും പ്രായപൂർത്തിയായവരും വിവാഹിതരുമൊക്കെയാണ്.
വിവാഹിതരും വിവാഹപ്രായം കഴിഞ്ഞവരുമൊക്കെയാണ്. അവരെയൊന്നും നമുക്ക് പച്ചയായ അർത്ഥത്തിൽ വിദ്യാർത്ഥികളായി കൂട്ടാൻ പറ്റില്ല. പണ്ട് കനയ്യകുമാറിനെ വിദ്യാർത്ഥി നേതാവായി ചൂണ്ടിക്കാട്ടിയ പോലെ 32 വയസ്സുള്ളയാൾ എന്നു മുതലാണ് വിദ്യാർത്ഥി നേതാവായത് എന്നൊരു സംശയം അന്ന് മാധ്യമങ്ങൾ തന്നെ ഉന്നയിച്ചിരുന്നു. അതുപോലെ വിദ്യാർത്ഥികളെ തെരുവിലിറക്കി ജനശ്രദ്ധയാകർഷിക്കാനും ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിലേക്ക് ഇത് പകർത്താനുള്ള ഒരു വൈകാരികമായി ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, വൈകാരികമായി ഈ സമരത്തെ ഒരു കലാപമായി, ഒരു ലഹളയാക്കി മാറ്റുവാനുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ശ്യാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളെ കൂടി, വിവിധ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളെ കൂടി തെരുവിലിറക്കി നടത്തുന്ന ഈ പ്രക്ഷോഭം. നമ്മൾ ശക്തമായി തന്നെ നമ്മുടെ സ്റ്റോറികളിലെല്ലാം അത് വാദിച്ചിട്ടുമുണ്ട്. അത് കൃത്യമായി അതിൻ്റെ വിശദ വിവരങ്ങൾ സഹിതം നമ്മൾ അത് നൽകിയിട്ടുമുണ്ട്. എന്താണ് ഇവരുടെ ഹിഡൻ അജണ്ട എന്നുള്ളത്? നമ്മുടെ രാജ്യത്തെ തകർക്കലാണ്, നമ്മുടെ രാജ്യത്തെ ശരിക്കും ശിഥിലീകരിക്കലാണ് ഇവരുടെ ഹിഡൻ അജണ്ട എന്നുള്ള കാര്യം നമ്മൾ പലകുറി വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂടുതലായി പ്രതികരിച്ച് കണ്ടിട്ടുള്ളത് മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നാണ്. കാരണം ഇവിടുത്തെ ചില സാംസ്കാരിക നായകന്മാർ പോലും ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുമ്പോൾ, ഈ പൃഥ്വിരാജിനെ പോലെ, ടോവിനോ തോമസിനെ പോലെയുള്ള ചില നടന്മാരെ, അതേപോലെ തന്നെ മുഖ്യധാര ചില സിനിമാ നടിമാര്, ഇവരൊക്കെ തന്നെ ഈ ഈ പ്രക്ഷോഭകാരികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. അത് ഇവരുടെ ഒരു നിലനിൽപ്പിന്റെ ഒരു ഭാഗത്ത് നിന്നല്ലേ നോക്കിക്കാണുന്നത്? നമുക്കത് അങ്ങനെയും ചിന്തിക്കാം. പക്ഷേ ഇപ്പോൾ കാര്യം എന്തെന്നറിയാതെ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നവർ കാര്യം മനസ്സിലാക്കി പ്രതികരിക്കണം എന്ന ഒരു എളിയ അപേക്ഷയാണ് നമുക്ക്. ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്, തീർച്ചയായും ശ്യാം സൂചിപ്പിച്ചതുപോലെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അവരുടേതായ ഒരു തെറ്റിദ്ധാരണയുടെ ഒരു പ്രതിഫലനമായിരിക്കാം അവിടെ നടക്കുന്നത്. കാര്യങ്ങൾ വിശദീകരിക്കുക. ഇവിടുത്തെ മുസ്ലിം ജനതയ്ക്കോ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്കോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇതുമൂലം ഉണ്ടാകും, എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് എന്ന് വിശദീകരിക്കാൻ പോലും ഈ പ്രക്ഷോഭകാരികളോ ഒന്നും തയ്യാറാകുന്നില്ല. ഇത്തരം അവസരത്തിൽ ഈ സിനിമാ താരങ്ങളുടെയും, ഇപ്പം പാർവതി തിരുവോത്ത് അവരുടെ സ്പൈനൽ കോഡിലൂടെ, അവരുടെ സുഷുമ്നാ നാഡിയിലൂടെ ഭയം ഇരച്ചു കയറുന്നു എന്ന് പറയുന്നു. അത് എന്തിനാണ് അവർ ഭയക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ഒരു സ്റ്റോറി ചെയ്തിരുന്നു. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഗ്രഹിക്കാതെയും ഉള്ള ഒരു പ്രവർത്തനമാകാം, അല്ലെങ്കിൽ ഒരു പ്രതികരണമാകാം, അല്ലെങ്കിൽ അവർ ആരുടെയോ ഒരു അജണ്ടയ്ക്കൊപ്പം നിൽക്കുകയാണ് എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ഇത്തരത്തിൽ ഇനി നമ്മുടെ ഒരു എഡിറ്റോറിയൽ തീരുമാനം അനുസരിച്ച് ഏതായാലും ഈ ഒരു വിവാദങ്ങളൊക്കെ കെട്ടിടങ്ങുന്ന ഇതൊരു നിയമമായി മാറിയിരിക്കുന്നു. നാളെ ഈ ഒരു രാജ്യത്തിന്റെ ഒരു നല്ല വശത്തിലേക്ക് ഈ ഒരു സംഭവം എത്തുന്നത് വരെ നമ്മൾ നിരന്തരമായി ഈ ഒരു നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലെ എന്തൊക്കെയായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി ഈ ഒരു വിഷയം? തീർച്ചയായിട്ടും ഈ നിയമം, ഇത് രാജ്യത്തിൻ്റെ നിയമമാണ്, ഇത് രാഷ്ട്രപതി ഒപ്പിട്ടു, ഇത് അംഗീകരിച്ച നിയമമാണ്, ഇത് രാഷ്ട്ര പുരോഗതിക്കായി, ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ രാജ്യ പുരോഗതിക്കായിട്ട്, നമ്മുടെ നിലനിൽപ്പിനായിട്ട്, അന്യരാജ്യങ്ങളിൽ തോരാത്ത കണ്ണീരുമായി ജീവിക്കുന്ന നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള നിയമം കൂടിയാണ്. ഈ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ പാകിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ജൈനരും ബുദ്ധരും ക്രിസ്ത്യാനികളും ഒക്കെ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളുടെ വാർത്താ പരമ്പരയും തത്വമേ ന്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഒരു ഐക്യം കെട്ടിപ്പടുക്കേണ്ടതിൻ്റെ, നമ്മൾ ഒരു പുതിയ ഇന്ത്യയെ വാർത്തെടുക്കേണ്ടതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെയാണ് ഈ നിയമത്തിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യം വ്യക്തം. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഫോളോ അപ്പുകൾ, ഓരോ നിമിഷവും ഈ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള വാർത്തകളും വിവരങ്ങളും തീർച്ചയായും തത്വമയി ന്യൂസ് സംപ്രേഷണം ചെയ്യും. മാത്രമല്ല ഈ നിയമത്തിൻ്റെ സദുദ്ദേശപരമായ, ഈ നിയമത്തിൻ്റെ യാഥാർത്ഥ്യം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും, നിയമവിദഗ്ധരുടെ പ്രതികരണങ്ങളും, സാമൂഹ്യ വിദഗ്ധരുടെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിദഗ്ധരുടെയും, മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഒക്കെ പ്രതികരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായ അപ്ഡേഷനുകളോടുകൂടി, കൃത്യമായ വിവരങ്ങളോടുകൂടി, കൃത്യമായ ദൃശ്യ സംവിധാനങ്ങളോടുകൂടി തീർച്ചയായും തത്വമയി ന്യൂസ് ഇതിൻ്റെ CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, അതായത് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ആ കൃത്യമായ നല്ല വശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നല്ല വശങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും നമ്മളുടെ വാർത്താ ശൃംഖല തന്നെ, ഒരു പ്രത്യേക സെഗ്മെൻ്റായി തന്നെ, ഒരു വാർത്താ ശൃംഖല തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്യും. തീർച്ചയായും നമുക്ക് രാഷ്ട്രത്തിനൊപ്പം നിൽക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ഭാരതീയൻ അല്ലെങ്കിൽ ഭാരതത്തിൽ ജനിച്ചു വളർന്ന ഒരു ഭാരതീയൻ അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിലും സനാതന ധർമ്മത്തിലും വിശ്വസിക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. തീർച്ചയായും അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ.
ഈ പ്രക്ഷോഭകാരികളൊക്കെ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ രാഷ്ട്രത്തിനെതിരെയാണ് നിൽക്കുന്നത്, ഒരു രാജ്യത്തിനെതിരെയാണ് നിൽക്കുന്നത്, ഒരു രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾക്കെതിരെയാണ് നിൽക്കുന്നത്. നിയമപരമായി അത് തെറ്റ് എന്നതിലുപരി സാമൂഹ്യമായ ഒരു തെറ്റുകൂടിയാണ് നിങ്ങൾ ഈ പ്രക്ഷോഭകാരികൾ, അനാവശ്യ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടുന്നവർ ചെയ്യുന്നത്. അവരുടെ ആ ഒരു കപടമായ, ആ വികൃതമായ മുഖംമൂടി നമ്മൾ വലിച്ചു കീറുക തന്നെ ചെയ്യും, ആ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇതുവരെ ഇപ്പോൾ നമ്മുടെ മലയാളി മാമാ മാധ്യമങ്ങളൊന്നും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് കൂടുതൽ അപഗ്രഥനമൊന്നും നടത്തി നമ്മൾ കണ്ടില്ല. അവരെപ്പോഴും ഈ പ്രക്ഷോഭകാരികൾ നടത്തുന്ന തെരുവിൽ നടത്തുന്ന യുദ്ധത്തെ പോലീസ് അടിച്ചമർത്തുന്നതിൻ്റെ വാർത്തകൾ മാത്രമാണ് അവരുടെ ഒരു പ്രൈം ടേബിളിലൊക്കെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തത്വമയ ന്യൂസ് ഇനിയും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലുമെല്ലാം ഈ ഒരു കാര്യത്തെപ്പറ്റി കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തും. അത് സത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നാണ് ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിന് വേണ്ടി പറയാറുള്ളത്.